ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ പത്രമാറ്റിൽ ആകെ പ്രശ്നമാക്കിയിരിക്കുകയാണ് നവ്യ. എല്ലാ കുറ്റങ്ങളും നയനയുടെ തലമണ്ടയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ കൺവീൻസ് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ തൊട്ടതെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദർശ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ആദർശിനെ കൺവീൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോ കാണുമ്പോൾ ഒരു കാര്യം ആണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറച്ച് കാലമൊക്കെ നമുക്ക് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, എല്ലാ കാലമൊന്നും ആരെയും പറ്റിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് അബിയും നവ്യയും ചേർന്ന് നടത്തുന്ന ഈ ഒരു കള്ളക്കളി ശരിക്കും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. നയൻ അത് കണ്ടെത്താൻ പോവുകയാണ്. സ്വന്തം വീട്ടിലും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോടൊക്കെ ചെയ്യുന്ന ഒരു ചതി അതൊക്കെ പിടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. സ്വന്തം ഇപ്പോൾ അബിയും ആദർശും തമ്മിൽ രക്തബന്ധമില്ല, അതേസമയം നവ്യയും നയനയും തമ്മിൽ അങ്ങനെയല്ല, രക്തബന്ധമുണ്ട്. ആ ചേച്ചിക്ക് വേണ്ടി കൂടിയാണ് നയന എപ്പോഴും പണിയെടുത്തിട്ടുള്ളത്. പക്ഷേ ആ ബന്ധം പോലും മറന്നിട്ടാണ് സ്വന്തം താൻ ചെയ്ത ഒരു ഇതിൻ്റെ ഫലമാണ് ഇന്ന് ആ കുട്ടി ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വരുന്നത്. അവളെ അങ്ങനൊരു പ്രതിസന്ധിയിൽ തള്ളിവിട്ടത് നവ്യ. പക്ഷേ എന്നിട്ടും തൻ്റെ ആ എല്ലാ കുറ്റവും അവളുടെ തലയും കൊണ്ട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായൊരു രീതിയായിരുന്നു. ശരിക്കും ആദർശ് അത് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. ആദർശിനെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ ഇടയിൽ നവ്യയുടെ ആത്മഹത്യാ ശ്രമമൊക്കെ നമ്മൾ കണ്ടു. അതൊന്നും വിജയിക്കത്തില്ല, അതിനൊന്നും ആരും അധികം വിലയും കൊടുക്കാൻ പോകുന്നില്ല. ആത്മഹത്യയൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതവിടെ നിന്നോട്ടെ. അതേസമയം നമ്മൾ ആദർശിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇതാണ്. നയന ഒടുവിൽ ആദർശിനെ കൺവിൻസ് ചെയ്യുന്നൊരു കാര്യം ഇത് ഞാൻ തെളിയിച്ചിരിക്കും. എന്താണ് സംഭവിച്ചത്? ചേച്ചി ആരുടെ കൂടെ ആയിരുന്നു? ചേച്ചി എനിക്ക് വേണ്ടിയിട്ടല്ല മാറി നിന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ തെളിയിക്കും. അങ്ങനെ തെളിയിച്ചതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊക്കോളാം. അത് ഞാൻ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊക്കോളാം. നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ഒരിക്കലും നിൽക്കില്ല. അങ്ങനെ നിൽക്കാനും എനിക്ക് താല്പര്യമില്ല. അവിടെ നയന എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോൾഡായിട്ടൊരു കുട്ടിയാണ്. എന്നുവെച്ചാൽ ഒരു ഒരാളുടെ കൂട്ടും സഹായവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരാളാണ്. തനിക്ക് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ്. അവിടെ ആ ഒരു കോടീശ്വരൻ തന്നെ തനിക്ക് ഭർത്താവായി വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാ ബാധ്യതകളും ഒഴിച്ച് താനൊന്ന് ഫ്രീ ആയതിനു ശേഷം സാധാരണക്കാരനായ ഒരാളോടൊപ്പം ജീവിക്കണമെന്ന് മാത്രമാണ് നയന ആഗ്രഹിച്ചത്. അങ്ങനൊരു കൂട്ട് വേണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാനാണ് നയന ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ആദർശിനോട് പറയുന്നുണ്ട്. ആദർശ് ആ ഒരു ഇതിൽ പോവുകയാണ്. വീട്ടുകാരോടും അതുതന്നെ പറഞ്ഞിട്ടാണ് നയന പോകുന്നത്. അവിടെയൊക്കെ ചെല്ലുമ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നവ്യ വന്നതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതിൻ്റെ കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കും. ഇതിനു മുമ്പ് തന്നെ നയനയ്ക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ഈ പറയുന്നതുപോലെ നവ്യയുടെ ഫോൺ നയനയുടെയിൽ കിട്ടുകയും അതിൽ അബി വിളിക്കുകയും അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ഞാൻ ഔട്ടാവും എന്ന് പറയുമ്പോൾ തന്നെ അത് ആരാണെന്നുള്ളത് മനസ്സിലാകുകയാണ്. അബിയാണ് ഇതിലെ വില്ലൻ എന്നുള്ളത് നയനയ്ക്ക് മനസ്സിലാകുകയാണ്. അത് തെളിയിക്കണമല്ലോ, ഇങ്ങനെ ഒരു ഫോൺ കോളുകളിൽ പറ്റില്ല. അത് തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നയന നടത്താൻ പോകുന്നത്. അതിന് താൻ അനന്തപുരിയിൽ തന്നെ വേണം. അബിയുടെ എല്ലാ മൂമെൻറ്റ്സും താൻ വാച്ച് ചെയ്യണം. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ഈ ഒരു ഏട്ടത്തിക്ക് കൂട്ടായിട്ട് അനിയും ഉണ്ടാവും. അനിരുദ്ധനും അബിയുടെ പല പെരുമാറ്റങ്ങളിലും സംശയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ആദർശിൻ്റെ മുമ്പിൽ അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിയിക്കപ്പെടും. നയന അത് തെളിയിക്കും. നയനയുടെ നിരപരാധിത്വം ആദർശിന് മനസ്സിലാകുന്ന ആ ഒരു നിമിഷം, അതായത് കൂടെ നിന്ന് ചതിച്ചത് തൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ കൂടി തന്നെയാണ്. അതിൽ ഇവിടെ നയനയും നയനയുടെ വീട്ടുകാരെയും പറയുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ കുടുംബത്തിലുള്ളവരോട് താൻ എന്താണ് പറയേണ്ടതെന്ന് ആദർശ് ആദ്യം ചിന്തിക്കേണ്ടി വരും. അപ്പോൾ നയന എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് ആദർശ് മനസ്സിലാക്കുന്നതിലേക്കാണ് പോകുന്നത്. തനിക്കാണ് തെറ്റുപറ്റിയത് എന്നുള്ളത്. അപ്പോൾ നയനയുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നതിലേക്ക് എത്തും. നയന താൻ വിചാരിച്ചതുപോലെ ഒരു പെൺകൊച്ചല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിലേക്ക് ആദർശ് എത്തും. അതിലേക്കാണ് കഥ പോകുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനുണ്ട്. നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ പറയാം വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക. അതായത് ആ ഒരു വിരുന്ന് കഴിഞ്ഞിട്ട് അനന്തപുരിയിലേക്ക് എത്തുകയും അനന്തപുരിയിൽ നയനെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ്, അത്ര ഈസി അല്ല. ദേവയാനിയൊക്കെ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അമ്മായിമ്മ എങ്ങനെ മരുമകൾ സോപ്പിടും എന്നൊക്കെ ഉള്ളതും അതേപോലെ തന്നെ ഈ കുത്തുവാക്കുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നയനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇനി കഥയിൽ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ആദർശിൻ്റെ അടുത്ത് ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പോയിട്ട് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അബിയാണ് ഇത് ചെയ്തത്. നവ്യ പോലും ഇവൾക്ക് കൂട്ടു നിൽക്കില്ല. അപ്പോൾ ഈ അനന്തപുരിയിലേക്ക് നവ്യക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നവ്യ ചെയ്യേണ്ടിയിരുന്നത് നയനയെ പിണക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നവ്യയുടെ വീട്ടുകാരും ഇതൊക്കെ തിരിച്ചറിയുന്നതിലേക്കാണ് പോകുന്നത്. അബി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് തിരിച്ചറിയട്ടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി കഥയിൽ സംഭവിക്കാനുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ വഴിയേ നമുക്കറിയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ